ശ്രീ നൗഷാദിൽ സംസാരിച്ചപ്പോൾ ഒരു 7 വർഷക്കാലം മുമ്പ് സി പി എം അധികാരത്തിലായിരുന്നതിന് തൊട്ട് മുൻപ് അന്ന് അധികാരത്തിലിരുന്ന യു ഡി എഫ് സർക്കാർ കേട്ട ഏറ്റവും വലിയ പഴി എന്ന് പറയുന്നത് ലീഗിലൂടെയുള്ള മുസ്ലിം പ്രീണനം എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്തേക്ക് 5-ാം മന്ത്രിസ്ഥാനം തുടങ്ങിയ വിവാദങ്ങളൊക്കെ അങ്ങും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ദാ ശ്രീ നൗഷാദ് അലി മുസ്ലിം പ്രീണനത്തിലൊഴുകുന്നു സി പി എം എന്നൊരു മറുവാദം ഉന്നയിക്കുകയാണ്. ഈ മലബാർ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? സി പി എമ്മിന് ഇത്ര ആവശ്യവും ആരാധനയുമുണ്ടോ ആ വോട്ട് ബാങ്കിനോട്? അല്ല, ഇത് കേവലം ഒരു ഒരു സെമിനാറിന്റെ മാത്രം വിഷയമാണെന്ന് ഞാൻ എനിക്ക് കരുതുന്നില്ല. കാരണം അതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്ര വലിയ ചർച്ചയാവുന്നത്. നേരത്തെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ച പോലെ നിരവധി സെമിനാറുകൾ നടക്കുകയും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഇത് തീർച്ചയായിട്ടും വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാവുന്നത് കേവലമായ ഒരു സെമിനാർ എന്നതിൽ അപ്പുറത്തേക്ക് അതിനൊരു രാഷ്ട്രീയ തലമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ കാണുന്നത് പോലെ സി പി എം മലബാറിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പ് എന്ന രീതിയിൽ എടുത്തു വയ്ക്കുകയും അതിന് ലീഗിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചില ഗ്രീൻ സിഗ്നൽ കിട്ടുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ഈ ഒരു 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 ചർച്ച അല്ലെങ്കിൽ ഈ ഒരു സെമിനാറിനെ കുറിച്ചുള്ള ചർച്ച ഒരു രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറുന്നത്. അപ്പോൾ അത് കേവലമായിട്ട് ഏതെങ്കിലും ഒരു ഒരു വിഷയത്തിൽ സി പി എം ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും ലീഗ് അതിൽ വരുന്നില്ല എന്ന് പറയുകയും തീരുന്നത് അത് തീരേണ്ടതാണ്. പക്ഷെ അങ്ങനെ തീരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു ഭാവിയിൽ ലീഗും സി പി എമ്മും തമ്മിലുള്ള ഒരു ബാന്ധവത്തിൻ്റെ ആദ്യ സൂചനയാണോ എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഈ സെമിനാറിന് അത് ഈ ഒരു സെമിനാർ എന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും സി പി എം ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ വൈശാഖ പറഞ്ഞതുപോലെ അത് ഫാസിസ്റ്റ് വിരുദ്ധ ഉള്ളടക്കമുണ്ടെങ്കിൽ പോലും അത് കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തെ കൂടി അഡ്രസ്സ് ചെയ്യുന്നതാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ആ ഒരു ഒരു അത് വളരെ വളരെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അതിൽ നിന്ന് കോൺഗ്രസിനെ ഒഴിവാക്കുകയും മുസ്ലിം ലീഗിനെ വിളിക്കുകയും ചെയ്യുന്നത്. അത് പ്രതിപക്ഷ നിരയിൽ ഒരു ഐനൈക്യം ഉണ്ടാവുക, ഒരു ശൈഥില്യം ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സ്ട്രാറ്റജികൾ കൂടി ഉണ്ടാവുമല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇത് ഒരേ സമയം തന്നെ ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള ഒരു ഒരു ചർച്ചയായി മാറുമ്പോൾ തന്നെ കേരളത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ മാറി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ കൂടി ഒരു ആദ്യ സൂചന എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഇത് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് തോന്നുന്നു. തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ രാഷ്ട്രീയം, അതിലെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ബാങ്കുകൾ, അതിൽ നിന്ന് കിട്ടുന്ന ആ എണ്ണം നമ്പർ ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു ഒരു ഇഷ്യൂ കൂടി അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഒഴിവാക്കപ്പെടുന്നു, എന്തുകൊണ്ട് ലീഗിനെ മാത്രം വിളിക്കുന്നു എന്ന് മാത്രമല്ല, എന്താണ് ഈ സെമിനാർ കൊണ്ട് യഥാർത്ഥത്തിൽ സി പി എം ഉദ്ദേശിച്ചത് എന്ന് കൂടി ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള ചർച്ചയായി മാറൂ എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്.